ഞാൻ എഴുതിയ കാര്യങ്ങളൊക്കെ ഞാനുമായി ബന്ധപ്പെട്ട മനുഷ്യരുടെ കഥ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ, അല്ലാതെ അന്തരീക്ഷത്തിൽ നിന്ന് പിടിച്ച ഏതോ ഭാവന മാത്രം രൂപകൽപ്പന ചെയ്തുകൊണ്ടുള്ളതല്ല. പല പല സാധനങ്ങളും എൻ്റെ അടുത്ത് ഈ കഥാപാത്രങ്ങളായിട്ട് തന്നെ വന്ന് എൻ്റെ മുമ്പിൽ വന്ന് ഇരുന്ന് കഥ പറഞ്ഞു പോകുന്ന പാർട്ടികളാണ്. പിന്നെ ഇത് ആരെന്തെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ ശാവപ്പെട്ടിയുടെ കാര്യം പറഞ്ഞു നടക്കാം. നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഈ സാധനം ഉണ്ടാക്കി വയ്ക്കുന്നത്, അവരത് ജീവൻ അവരുടെ ജീവൻ കാലത്ത് അവരത് അനുഭവിക്കുന്നില്ല എന്ന് പറയുന്ന കണക്കാണ്. അല്ല, മതത്തിന് വളരെ വിദഗ്ധമായിട്ട് രാഷ്ട്രീയം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇന്നും കടന്നു ഇത് ചെയ്ത് വരുന്നത്. ഇതിന് ഏതെങ്കിലും ഒരു സാധനത്തിനെ സ്പർശിക്കാനായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിക്ക് നമ്മളുടെ കെൽപ്പ് എത്രമാത്രം. പക്ഷെ യുദ്ധത്തിനുള്ള കാരണങ്ങളും യുദ്ധവും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ പേര് ഇന്ദുഗോപൻ എന്നാണ്. കഥയൊക്കെ എഴുതുന്ന ഒരാളാണ്. എൻ്റെ സ്ഥലം കൊല്ലത്താണ്. കൊല്ലത്തിൻ്റെ അടുത്ത് ഇരവിപുരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ കൊല്ലത്തൊക്കെ പോയ ആൾക്കാർക്കറിയാം. നമ്മുടെ കൊല്ലം ബീച്ചിൽ നിന്നൊരു ഒരു 3 കിലോമീറ്റർ തെക്കോട്ട് പോയാൽ ഉള്ള കാണുന്നൊരു കടപ്പുറമാണ് ഇരവിപുരം എന്ന് പറഞ്ഞത്. അതിൻ്റെ വശത്ത് നിന്ന് അകത്തേക്ക് പോകുമ്പോൾ ഉള്ള ഒരു മണൽ പ്രദേശമാണ് ഈ വാളതങ്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലം. അപ്പോൾ അവിടാണ് ഞാൻ ജനിച്ചത്. ഇതിൽ അത്ഭുതങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പം ഇതിൻ്റെ ഞങ്ങളുടെ പിന്നെ അവിടെ ഞാൻ അവിടെ വരാനുണ്ടായ ഒരു കാരണമെന്ന് പ്രധാനമായിട്ട് പറയുന്നത് വെച്ചാൽ, ഈ ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് പല കുടുംബങ്ങളും ഈ മലബാറിൽ നിന്ന് പേടിച്ചോടി തിരുവിതാംകൂറിൽ അഭയം തേടിയിട്ടുണ്ട്. അങ്ങനെ അഭയം തേടിയ പേടിത്തൂറികളുടെ പിന്നെ ഒരു കുടുംബ പരമ്പരയിൽ നിന്നാണ് ഞാൻ ഈ പ്രദേശത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ വരുന്ന വരവ് വലിയ ഘോഷമായിട്ടുള്ള വരവാണ്. പിന്നെ അപ്പോൾ ഈ വാളൊക്കെ കൊണ്ടു വന്ന് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഘടന. വാള് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. വാള് നേരെ ഉപയോഗിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇവിടം വരെ വന്ന് എത്തേണ്ടി വരത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഈ വാള് എല്ലാം കൂടെ വന്ന ശേഷം വാള് ഒരു കാവൊക്കെ ഉണ്ടാക്കിയ വാള് അവിടെ വെച്ചു. വാളേറാം കാവെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊല്ലം ജില്ലയിലെ വലിയ കാവുകളിലൊന്നായിട്ടുള്ള ഒരു കാവ് ഉണ്ട്. അതിൻ്റെ പരിസരത്ത് ആണ് ഒരു ചെറിയ വീട്ടിലാണ് ഞാൻ താമസിച്ച് ഇങ്ങനെ പോരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണല്ലോ ഈ പറഞ്ഞ കണക്ക്. പിന്നെ എഴുതാനുള്ള വാസന ഉണ്ടാവുന്നത്, അതെങ്ങനെ ഉണ്ടാവുന്നതെന്നൊന്നും ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താ അതിൻ്റെ റീസൺ എന്നുള്ളത്. അതങ്ങ് എഴുതിപ്പോയി, അല്ലെങ്കിൽ അങ്ങനെ എഴുതി, അല്ലെങ്കിൽ ഇതിനെ കൊള്ളൂ എന്നുള്ള മട്ടിലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതിനെ തുടർന്ന് കുറേ പുസ്തകങ്ങൾ എഴുതി. അപ്പോൾ കുറേ പുസ്തകങ്ങൾ എഴുതി ഇട്ടാണ് ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പം എൻ്റെ എഴുത്തിനെ നമ്മുടെ എഴുത്തിനെ സംബന്ധിച്ച് ഞാൻ തന്നെ സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു വിരോധാഭാസമാണ്. കാര്യം ഇത് എന്താണ് നമ്മൾ എഴുതുന്നതെന്ന് നമുക്ക് കൃത്യമായ ഒരു ധാരണയും കൃത്യമായ ദിശാബോധവും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് എഴുതേണ്ട കാര്യമില്ലല്ലോ തുടർന്ന്. ഇപ്പം നാരായണ ഗുരുവൊക്കെ ഒരു ഘട്ടമെത്തിയപ്പോഴത്തേക്ക് ഇത് എന്താ എഴുതേണ്ടതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞങ്ങ് നിർത്തിയല്ലോ. അപ്പോൾ നമ്മളങ്ങനല്ല. നമുക്ക് എഴുതിയതിൽ പലതും പാകപ്പഴകളുണ്ട്, പലതിലും പ്രശ്നങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ഇനി പല സംഗതികളിലേക്കും ഇനിയും എഴുതാൻ കിടക്കുന്നു എന്നുള്ള ഒരു തരത്തിലേക്ക് പോകുന്നതുകൊണ്ടാണ് പിന്നെയും പിന്നെയും എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു എഴുത്ത് രീതി എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ അതിഗൗരവമായ രീതികളിൽ ഇതിനെ കാണുന്ന ഒരാളല്ല. കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ലോകത്തിൽ ഏറ്റവും അടിയന്തരം ആയ അല്ലെങ്കിൽ അത്യന്താപേക്ഷിതമായ ഒന്നല്ല ഈ സാഹിത്യം എന്ന് പറയുന്നൊരു സംഗതി. മറ്റൊന്ന്, പക്ഷേ മനുഷ്യരുണ്ട് ഇഷ്ടം പോലെ. ഈ സാഹിത്യത്തിൽ താല്പര്യമില്ലാത്ത മനുഷ്യരെ ചെന്ന് കണ്ട് അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ കണ്ടത്. അത് എൻ്റെ ഒരു ആകാംക്ഷയും
എൻ്റെ ഒരു അഭിനിവേശമാണ്. അതുകൊണ്ടാണ് ഇത് എഴുതാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ പിന്നെ ആദ്യത്തെ ഇപ്പം ഞാൻ എഴുതിയ കാര്യങ്ങളൊക്കെ ഞാനുമായി ബന്ധപ്പെട്ട മനുഷ്യരുടെ കഥ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അല്ലാതെ അന്തരീക്ഷത്തിൽ നിന്ന് പിടിച്ച ഏതോ ഭാവന മാത്രം രൂപകൽപ്പന ചെയ്തുകൊണ്ടുള്ളതല്ല. എൻ്റെ ആദ്യത്തെ നോവലായ ഭൂമി ശ്മശാനം എന്ന് പറയുന്നത് എൻ്റെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയ ഒരു മനുഷ്യൻ്റെ ഒരു ടി പി ഓപ്പറേറ്ററുടെ കഥയാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ വൈഫ് പ്രായമെത്താതെ അല്ലെങ്കിൽ സമയമാവാതെ പ്രസവിച്ച് ചാവിള്ളയായിപ്പോയി. ഈ കുട്ടിയെ സംസ്കരിക്കാനായിട്ടുള്ള ഇടം ഒരു പൊതു ശ്മശാനം കേരളത്തിലെ ഒരു ജില്ലാ ആസ്ഥാനത്ത് ഇല്ലാതാവുക എന്ന് പറയുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും എല്ലാ പല ജാതികൾക്കാർക്കും ശ്മശാനമുണ്ട്. ഇയാൾ നിർഭാഗ്യവശാൽ ഈ ജാതിയിലൊന്നും പെട്ട ഒരാളായിരുന്നില്ല. അങ്ങനെ ഇയാളുടെ അടുത്ത് പറയുകയാണ്, ഈ മൃതദേഹം ഒരു മൂലയിൽ കൊണ്ട് വലിച്ചെറിയാൻ പറയുക. അപ്പോൾ ഇയാൾക്കത് പറ്റുന്നില്ല. ഇയാൾ ഇയാളുടെ ജന്മസ്ഥലത്തേക്ക് ഇയാൾ തിരിച്ചു പോകുന്നുണ്ട്. പോകാനായി ശ്രമിക്കുന്ന സ്ഥലത്ത് ഇയാൾ അവിടെ നിന്ന് ആ പ്രദേശത്ത് നിന്ന് അയാളുടെ സ്വത്തെല്ലാം പെങ്ങൾക്ക് കൊടുത്തുകൊണ്ട് നിഷ്കാസിതനായി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരാളിൻ്റെ കഥ എഴുതിക്കൊണ്ടാണ്, നോവൽ എഴുതിക്കൊണ്ടാണ് ഞാൻ സത്യതി തുടങ്ങുന്നത്. അപ്പം അതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ഭാവന കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ലോകമേ അല്ല. ഞാനങ്ങനെ ഭാവന വെച്ച് തീർപ്പ് കൽപ്പിക്കുന്ന അതിപ്രതിഭാശാലികളുടെ കൂട്ടത്തിൽപ്പെട്ട പാർട്ടിയല്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് പിന്നെ എൻ്റെ അടുത്തോട്ട് ഈ അനുഭവങ്ങളുടെ ഒരു കുത്തൊരുക്കുക. നമ്മൾ പണ്ടാരൻ്റെ പറയുന്ന നമ്മളെ അന്വേഷിച്ച് പോകുന്ന ഇത് നമുക്ക് വലിയ കേൾപ്പൊന്നുമില്ല. അപ്പോൾ ഈ അനുഭവങ്ങളും ജീവിതങ്ങളും നമുക്ക് കൊണ്ടു തരണേ എന്നുള്ള കണ്ണും ആർത്തിയുമായിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ഓരോരോ സാധനങ്ങളായിട്ട് വരുന്നതിൻ്റെ കഥകൾ ഞാൻ പിന്നീട് ഈ ഇപ്പം ഉദാഹരണം വേറൊരു കാര്യം പറയാം. പിന്നെ അതിൻ്റെ അകത്തു നിന്നെല്ലാം ഒരു ഫിലോസഫി സ്വഭാവമായിട്ട് ഉരുത്തിരിയുന്നുണ്ട്. ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഞാനിപ്പോൾ പല സാധനങ്ങളും എൻ്റെ അടുത്ത് ഈ കഥാപാത്രങ്ങളായിട്ട് തന്നെ വന്ന് എൻ്റെ മുമ്പിൽ വന്ന് ഇരുന്ന് കഥ പറഞ്ഞു പോകുന്ന പാർട്ടികളാണ്. പിന്നെ ഇത് ആരെന്തെന്നൊന്നും നമുക്കറിയത്തില്ല. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിന്നെ കിളിയടിയന്മാരെന്ന് പറഞ്ഞിട്ടുള്ളൊരു വർഗം ഉണ്ടാകുന്നത് അവരുടെ ഒരു പ്രശ്നമായിട്ട് എന്നെ വന്ന് കാണുമ്പോഴാണ്. കിളിയടിയന്മാരെന്ന് വെച്ചാൽ ബേർഡ്സ് കെയറേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാം, പിന്നെ വിമാനത്താവളങ്ങളുടെ പരിസരങ്ങളിലൊക്കെ ഈ പരുന്തുകൾ കൃഷിശല്യം ഈ പക്ഷിശല്യമൊക്കെ കൂടുന്നതുകൊണ്ട് ഇതിനെ ഓടിക്കാനായിട്ട് ഈ എലിവാണം ഉണ്ടല്ലോ, സ്കൈ റോക്കറ്റ് ഇങ്ങനെ വിട്ട് ഇതിനെ ഓടിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് വരിക ചെയ്യുന്നത്, വന്നിട്ട് അവരുടെ ഒരു സ്റ്റോറി ഒന്ന് കൊടുക്കണമെന്ന് ഇവർ പറയും. അപ്പോൾ അവരുടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, അവർക്ക് പൈസ ഇല്ല എന്നൊക്കെ. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ചു, നമ്മളിത് വാർത്ത കൊടുക്കുന്നു. പിന്നീട് ഞാനിത് കൃത്യമായിട്ട് അത് വാർത്ത കൊടുത്ത അച്ചടിച്ച മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഒരു ചൊവ്വാഴ്ച വരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറി ഒരു കോപ്പി വാങ്ങിച്ചിട്ട് വന്നിട്ട് വരുമ്പോൾ അപ്പോൾ ഒരു 6-7 മാസം കഴിഞ്ഞിരുന്നു. ഇതേ വിഭാഗക്കാർ പിന്നീട് വീണ്ടും വരിക. അപ്പം അന്ന് നമ്മളൊരു വാർത്ത കൊടുത്തായിരുന്നു, ഇവർക്ക് അറിയില്ല. കുറേ ആൾക്കാരൊക്കെ തമിഴ് പ്രദേശത്തു നിന്നുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തോ ഇല്ലെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷേ പ്രശ്നം പഴയ പോലൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ വലിയ ആവേശഭരിതനായിട്ട് ഈ മനുഷ്യരുടെ അടുത്ത് ഈ കഥ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. താ നിങ്ങളെ കുറിച്ച് ഞാനൊരു കഥ എഴുതി, ഇത് ഇതിൻ്റെ അത് അടിച്ചടിച്ച് വന്നിട്ടുണ്ടെന്ന്. അപ്പോഴത്തേക്ക് അവർ ഈ വാരികയിലേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. എന്നിട്ട് പറഞ്ഞ്, സാറേ ആ വാർത്തയൊന്ന് കൊടുത്തേക്കണേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോയി. ഈ തറയിലാണ് ഞാൻ എൻ്റെ കൃതികളും ഇതായിട്ട് നിൽക്കുന്നത്. നമ്മൾ ശാവപ്പെട്ടിയുടെ കാര്യം പറഞ്ഞാണക്കാ, നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഈ സാധനം ഉണ്ടാക്കി വയ്ക്കുന്നത്, അവരത് ജീവൻ അവരുടെ ജീവൻ കാലത്ത് അവരത് അനുഭവിക്കുന്നില്ല എന്ന് പറയുന്നതണക്കാ. ഈ സാഹിത്യം എന്ന് പറയുന്നൊരു സംഗതി നമ്മൾ നിത്യസാധാരണക്കാരായ മനുഷ്യരുടെ കഥ എഴുതുന്നുണ്ടെങ്കിലും അതിൽ ബഹുഭൂരിപക്ഷം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, വളരെ ബഹുഭൂരിപക്ഷം ആൾക്കാരെയും സ്പർശിക്കാതെ കടന്നു പോവുകയും നമ്മളുടെ ഇടത്തരക്കാരായ ആൾക്കാരാണ് ബഹുഭൂരിപക്ഷവും സാഹിത്യത്തിനെയും പുസ്തകത്തിനെയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെന്നുള്ളതിൻ്റെ വിരോധാഭാസം, അതൊരു വിരോധാഭാസം തന്നെ വല്ലാതെ ആകുലപ്പെടുത്തിയിട്ടുള്ളൊരു ഒരു കാര്യം. അതുപോലെ ഈ ഈ ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കാര്യത്തിൽ ഇവരുടെ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഇതിങ്ങനെ ഈ സ്കൈ റോക്കറ്റ് വിടുന്നു,
നിങ്ങൾക്ക് ഈ പേടിച്ച ഈ പരുന്തുകളുടെ ദേഹത്ത് കൊള്ളിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലേ? അപ്പോൾ ഇവർ പറഞ്ഞത് അത് നിസ്സാരമായിട്ട് പറ്റും സാറേ, ഞങ്ങൾക്ക് പ്രിസിഷൻ ആ വേർഡല്ല ഉപയോഗിക്കുന്നത്, എൻ്റെ ഈ പറഞ്ഞതിനൊക്കെയുള്ള പിന്നെ ഈ മോശപ്പെട്ട ജീവിത പാഠത്തിൽ നിന്നുണ്ടാകുന്ന വേർഡിങ്സും ഇതുമൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാഹിത്യം. ഞാൻ പിന്നെ ആ സാഹിത്യം എൻ്റെ ഇതിൽ നിന്ന് എൻ്റെ കൃതികളിൽ നിന്ന് ഇതിൽ നിന്ന് റദ്ദ് ചെയ്യാനായിട്ടുള്ള സാധനമാണ് ഞാൻ ആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന് മനസ്സിലാവാത്തതായ ഒരു വാക്കോ വരിയോ ഉണ്ടെങ്കിൽ വെട്ടിത്തള്ളുക എന്നുള്ളൊരു പ്രോസസ്സിങ്ങാണ്. അത് ഓവർ എഡിറ്റിങ് ഒക്കെ ആണെങ്കിലും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അത് ആ കുറ്റബോധമാണ് നമ്മുടെ എഴുത്തെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾക്കതിൽ അടിച്ച് കൊള്ളിക്കാൻ പറ്റത്തില്ല ഇവൻ്റെ? അപ്പം അത് പറ്റും സാറേ, ഞങ്ങൾ അതിൻ്റെ ഒരു പിന്നെ തൂവലി പോലും കൊള്ളിക്കാതെ ആണ് നമ്മളിത് വിടുന്നത്. എൻ്റെ സൈഡിൽ കൂടെ ഇതങ്ങ് പോവും, അതുകൊണ്ട് പേടിച്ച് ഈ സാധനം അങ്ങ് പോവും എന്ന് പറഞ്ഞു. അപ്പം ഇത് പിന്നീട് ഞാൻ എനിക്ക് ഒരു സ്വഭാവമുണ്ട്, സ്വഭാവ ദൂഷ്യമുണ്ട്. എന്ന് വെച്ചാൽ ഞാനൊരു കഥ എഴുതാനായിട്ട് പോയി കഴിഞ്ഞാൽ, കഥ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശവും അതിൻ്റെ പരിസരത്തൊക്കെ ആയിട്ട് ഞാനിങ്ങനെ കുറേ ആൾ കറങ്ങി നടക്കുന്നത്. അല്ലാതെ പറ്റത്തില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രതിഭാരാഹിത്യം കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പം ഞാനിങ്ങനെ കറങ്ങി നടക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പിന്നെ നമ്മളെ തുമ്പയിൽ നിന്ന് റോക്കറ്റ് ഇങ്ങനെ പോവുമോ? അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ വൈരുദ്ധ്യം മനസ്സിലാവും. എന്തറിയോ, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പ്രിസിഷന് വേണ്ടി ജോലി ചെയ്യുന്നൊരു ആൾക്കാരാണ് ഇപ്പുറം ജോലി ചെയ്യുന്നത്. എന്താ ഇത്? ഇതിൻ്റെ പ്രിസിഷനാണ്. പോയി നോട്ട് നോട്ട് വൺ സാധനം വെച്ചാൽ ഈ റോക്കറ്റ് വേറെ എവിടെങ്കിലും ചെന്ന് കിടക്കും. അപ്പം അതില്ലായിരിക്കും ഇതിൻ്റെ പ്രിസിഷനാണ്. ഈ റോക്കറ്റ് ഇങ്ങോട്ട് പോകുന്ന, നമ്മൾ പല ആവശ്യത്തിനായിട്ട് പോകുന്ന റോക്കറ്റ്, ഇത് ചരിച്ച് 45 ഡിഗ്രിയിൽ ഒരു പ്രൊജക്റ്റൈൽ സാധനത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വല്ലവൻ്റെ നെഞ്ചാം മൂടി ചെന്ന് കിടക്കും. അപ്പോൾ അതിന് മിസൈൽ എന്ന് നമ്മൾ പേര് കൊടുക്കും. അപ്പം ഇവിടുന്നാണ് നമ്മൾ ഈ ഭരണം, ഭരണകൂടം, അല്ലെങ്കിൽ ഈ സാധനം, യുദ്ധം, മറ്റു സാധനങ്ങളിലേക്ക് എന്നൊക്കെ പറഞ്ഞ സാധനം വരുന്നത്. ഇവിടെ പാവപ്പെട്ട മനുഷ്യൻ പിന്നെ നിസ്സാരമായ ദിവസക്കൂലിക്ക് വേണ്ടി ഇത് കേട്ട് അവൻ പറയുക, ഞാനിത് സല്ല കൊള്ളിക്കാതാണ് സാറേ വരുന്നതെന്ന്. ഇതിന് ഈ പരിസ്ഥിതി കഥ, പരിസ്ഥിതി സാധനം, മറ്റേ മറച്ചെന്നൊക്കെ നമ്മൾ ഓരോന്ന് പറയുകയും നമ്മളിത് എഴുന്നള്ളിക്കുകയും നമ്മൾ ഫാഷനായി കൊണ്ടു നടക്കുകയും ചെയ്യുമ്പോൾ വിവരവും വിദ്യാഭ്യാസവും കുറഞ്ഞ ഇതിൽപ്പെട്ട നിത്യ തൊഴിലെടുക്കുന്ന മനുഷ്യൻ പറയുകയാണത്, ഞാൻ പ്രിസിഷനെ ലംഘിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ റൈറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളുടെയൊക്കെ പിന്നെ ആകെ തുക. ഈ മനുഷ്യരുടെയൊക്കെ മഹത്വത്തിൻ്റെ മേലെ കയറാനായിട്ടുള്ള ഒരു സംഗതിയും നമ്മളീ പറഞ്ഞ എഴുത്തുകാരന്മാരെ പാർട്ടിയൊക്കെ ഇല്ല. പിന്നെ നമ്മളതിനെ ആരെങ്കിലുമൊക്കെ പറയണമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത് ഈ ഇത് കണക്കുള്ള അറ്റാക്കുകൾ വന്ന് നമ്മളെ നെഞ്ചാമ്മൂടി ഒന്ന് പതിച്ചിട്ടുണ്ട് ഈ പണിയുമായിട്ട് ഇറങ്ങി തിരിച്ചതിന് ശേഷം. അതിൻ്റെ ആഘാതങ്ങൾ ചെറുതല്ല, ചില്ലറയല്ല. ഞാനിത് ഞാനൊരു കള്ളൻ്റെ ആത്മകഥ എഴുതിയിട്ടുണ്ട്. അപ്പം അത് പലർക്കും പിന്നെ ഇഷ്ട, അന്നത്തെ കാലത്തുള്ള പല ബുദ്ധിജീവികളായ ആൾക്കാർക്കും തനത് സാഹിത്യ അതിൻ്റെ ശുദ്ധതയിൽ വിശ്വസിക്കുന്ന പാർട്ടിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ കഥ നിങ്ങൾ എഴുതേണ്ട കാര്യം എന്തുവാ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, അത് ഇപ്പം അത്രയെങ്കിലുമൊക്കെ സ്വാതന്ത്ര്യം ഒരു മനുഷ്യനുണ്ടല്ലോ. അപ്പം ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇത് പിന്നെ ഞാൻ എഴുതാൻ കാരണമെന്ന് വെച്ചാൽ, ഞാൻ റോഡിൽ നടക്കുന്ന ഒരു കള്ളൻ്റെ കഥയല്ല എഴുതിയത്. ഞാൻ എൻ്റെ ഗ്രാമത്തിലുള്ള എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുന്ന എൻ്റെ ഇത് പീഡിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ശബരിമലയ്ക്ക് പോവുക. നാട്ടിലുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരു വലിയ ബസ് പിടിച്ച് പോകുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പുള്ളിക്കാരനിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കാണ് ഞാൻ ആലോചിക്കുക, ഇയാൾ ആരുടെയും സംസാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, ജേണലിസത്തിൻ്റെ എക്സ്റ്റൻഷനാണ് എൻ്റെയൊക്കെ റൈറ്റിംഗ് എന്ന് വെച്ചാൽ, എൻ്റെ സാധനം എന്ന് വെച്ചാൽ ജേണലിസം ഒട്ടും ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഞാനിത് എന്തുകൊണ്ട്, അതാ ചോദ്യം ഇതാ. അപ്പം ഞാൻ ഇയാൾ എന്തുകൊണ്ട് ഇയാൾ ഒരാടത്തും സംസാരിക്കുന്നില്ല, ഇയാളുടെ താരം എല്ലാം വിരോധമൊന്നുമില്ല, സംസാരിക്കുന്നുണ്ടെങ്കിലും ഈ മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന ജീവിതവും കഥയും എന്തുമായിരിക്കുമെന്നത് ഒരു പ്രീഡിഗ്രിക്കാരൻ ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 10-12 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇതിൻ്റെ ഒരു ഫീച്ചർ എഴുതാനായിട്ടുള്ളൊരു സാഹചര്യം ഇദ്ദേഹത്തിൽ ചോദിച്ച് ഇങ്ങനെ ഒരാളിനെ കുറിച്ച് എഴുതട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. ഞാൻ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകല്ല. ഞാൻ ഈ പറഞ്ഞ കണക്കുള്ള അതിൻ്റെ രണ്ടാമത്തെ ആഘാതം അതിൽ വരുന്നൊരു സാധനം എന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ സഹപാഠിയും വലിയ അടുത്ത കൂട്ടുകാരനുമായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹം പിന്നെ ഈ അച്ഛൻ്റെ അനിയനായിട്ടുള്ള അദ്ദേഹം അമ്മുമ്മയുടെ കാൽപ്പെട്ടിയിൽ നിന്ന് പൈസ
എടുത്തിട്ടുണ്ട്. മോഷണമൊന്നും വേണമെങ്കിൽ നമുക്ക്, പക്ഷേ അത് വീട്ടിൽ നിന്നുള്ളൊരു സാധനം ആയതുകൊണ്ടും അമ്മമ്മ പൈസ അനധികൃതമായി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് കുറേ പൈസ എടുത്തിട്ട് പുള്ളി പുറത്തേക്ക് ചാടുമ്പോഴത്തേക്ക് കാണുന്നത് ഈ ഈ ഈ ആളിനെയാണ്. അപ്പോൾ അദ്ദേഹം, അപ്പോൾ ഇയാൾ പറഞ്ഞ്, ഇയാളെന്ന് പിന്നെ മറ്റേ ഇതിലേക്കുള്ള മാനസികമായ ഈ കുമാരനാശം പറഞ്ഞ കണക്ക് മനമൂടാത്ത കുമാർഗം ഇല്ലടോ എന്നുള്ള കുമാർഗങ്ങളിലേക്ക് മനസ്സ് ഓടി തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ഇതെടുക്കുന്നേ ഉള്ളൂ, ഏതാ എൻ്റെ ആയം പിടിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം വളരെ ശുദ്ധഗതിക്കാരനായിരുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ച്, പുള്ളിക്കാരൻ എടാ പിന്നെ മോഷ്ടിക്കുന്നത്, അത് മോഷ്ടിച്ചെടുത്തോണ്ട് പോടാ, നമ്മൾ രക്ഷപ്പെട്ടു പോടാ, നന്നാ പോകും നമ്മൾ എന്ന് ഈ പുള്ളിക്കാരൻ ചോദിക്കുക. അപ്പം പുള്ളി പറഞ്ഞു, പിന്നെ ഈ കാശെന്ന് പറഞ്ഞ സാധനം വെച്ചോണ്ടിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ രക്ഷപ്പെടാനുള്ള സാധനമല്ലേടാ എന്ന് വെച്ചിട്ട് ഇദ്ദേഹം ഇവിടുന്ന് പോകുന്നു. 10-15 വർഷക്കാലം കഴിയുന്നു. വർഷക്കാലം കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഒരു വലിയ ഒട്ടുമേ മോശമല്ലാത്തൊരു വലിയ കള്ളനായി മാറുകയും വള്ളനായി മാറിയിട്ട് സെൻട്രൽ ജയിലിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ മുമ്പിൽ കൂടെ ഒരു ഓഫീസർ കടന്നു പോവുക. അപ്പോഴത്തേക്ക് ഈ സെല്ലിൻ്റെ അകത്ത് നിന്ന് ഈ കള്ളൻ ഇയാളുടെ കുട്ടിക്കാലത്തുള്ള പേര് വിളിക്കുക. അപ്പം ഈ ഓഫീസർ തിരിഞ്ഞു നോക്കുക, അയാൾ അതിൻ്റെ ആ ജയിലിൻ്റെ വെൽഫെയർ നോക്കേണ്ട വെൽഫെയർ ഓഫീസറാണ്. അയാൾ ചോദിക്കുമ്പോഴത്തേക്ക് ഒരു കള്ളനായിട്ട് ഇയാൾ അകത്ത് കിടക്കും. ഇദ്ദേഹം ആ ശേഷം ക്രിമിനോളജിയിൽ PhD എടുത്ത് LLB LLM മറ്റത് മറിച്ചത് 4-5 MA ഇതെല്ലാം എടുത്തിട്ട് ഇതിരിക്കുക. ഏതാ ഈ ഈ നമ്മൾ മോഷണമെന്ന് പറയാവുന്ന അല്ലെങ്കിൽ അമ്മയുടെ പൈസ എടുത്തിട്ടുണ്ട് മോഷ്ടിക്കില്ലെന്ന് പറഞ്ഞവൻ പിന്നെ ഇതിൻ്റെ അത്. ഇത് നമ്മളൊരു സിനിമയ്ക്കകത്തോ ഒരു കഥയ്ക്കകത്തോ എഴുതി വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും വായിക്കൂ? നിങ്ങൾ ആരും വായിക്കത്തില്ല. അത് അയാൾ ഇല്ലാ വചനം എഴുതി വെച്ചിരിക്കുന്നതെന്നേ പറയത്തുള്ളൂ. ഉമ്മ ഓവർ ഡ്രാമയാന്ന് പറയും. അപ്പം ലൈഫിൽ ഇത് പറയാൻ പറ്റുന്ന പരിപാടിയല്ല ഈ ഇത്. ഈ എന്താ ലിറ്ററേച്ചറും ലൈഫും തമ്മിലുള്ള സംഗതി, ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു സാധനം ലൈഫിൽ നിന്നെ ഓരത്തൂടൊക്കെ പോയി നമ്മൾ ചില അണുക്ക് പരിപാടികളൊക്കെ ചെയ്തു വെച്ച് ചില അലങ്കാര പണികളൊക്കെ ഒപ്പിച്ച് വെച്ച് ചെയ്യുന്നൊരു മാർഗമാണ് ഈ ലിറ്ററേച്ചർ. അതിന് ലൈഫുമായിട്ട് യാതൊരു ഇതുമില്ല. ഞാൻ അടുത്തൊരു സാധനം പറയാം. ഈ ലൈഫ് നമ്മൾ ഈ ഇത് വരുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇതേന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അനുഭവം മറ്റേ സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് വരും. നമ്മളിത് രാവകലിത് തുറന്നു വെച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ്. ഉറക്കത്തിലാണെങ്കിലും സ്വപ്നത്തിലാണെങ്കിലും എല്ലാം കാരണം വേറെ ഒരു പണിയും അറിയത്തില്ല, വേറെ ഒന്നിനും കെൽപ്പുമില്ല. അപ്പം ഞാൻ ഈ മെനഞ്ഞാന്നിറങ്ങിയ ആ ആത്മാതാ പുസ്തകത്തിൽ അത് ചേർന്നു. ഇതേ കള്ളൻ്റെ പുസ്തകത്തിൻ്റെ അകത്ത് വേറൊരു കള്ളനുണ്ട്. ആ കള്ളനെന്ന് വെച്ചാൽ അദ്ദേഹം പിന്നെ പുള്ളിക്കാരൻ ആദ്യകാലങ്ങളിൽ കുറേ പല അതിൻ്റെ മോഷണത്തിൻ്റെ പല പല രസങ്ങളിൽ ഇത് ചെയ്തിട്ട് കുറേ കാലം ഇത് ചെയ്തെങ്കിലും ആ പേര് തന്നെ കിട്ടി. അപ്പം ഞാൻ പിന്നെ ഈ പുസ്തകം എഴുതുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഞങ്ങളുടെ വീടിൻ്റെ 100-250 meters അപ്പുറമാണ് ഇവരുടെ വീടൊക്കെ. അപ്പം ഞാൻ ഈ കഥ എഴുതിയ സമയത്ത് നമ്മൾ പിന്നെ ഭയങ്കര ധൈര്യവാനാണല്ലോ, അതുകൊണ്ട് ഞാൻ ഈ പേര് ഇച്ചിരി പിന്നെ മാറ്റി എഴുതി. കാര്യം ഇതങ്ങനെ ഒന്ന് ഇവരാരും ഈ പുസ്തകങ്ങളൊന്നും വായിക്കത്തില്ല, ലോകത്താരുമേ വായിക്കാൻ പോകുന്നില്ല. കാരണം ഇത് വേറെ ഉപരിവർഗ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ചമയ്ക്കുന്നൊരു സാധനമാണല്ലോ ഇത്. ഇത്രയും പൈസ ചിലവാക്കി ഇപ്പം ഇത്രയും പൈസയ്ക്ക് നമ്മളൊരു ഉൽപ്പന്നമാക്കി വയ്ക്കുന്നു. ഈ ഉൽപ്പന്നം വാങ്ങിക്കാൻ ശേഷിയുള്ള ആൾക്കാർ അങ്ങനെ പിന്നെ ലൈബ്രറിയിലൊക്കെ ഇത് ചെയ്ത് വേറെ പ്രത്യേകിച്ച് വലിയ പിന്നെ ജോലിയും ഇതൊന്നും ഇല്ലാതിരിക്കുന്ന ഇന്ന് ചിലരൊക്കെ വൈകുന്നേരം പോയി രസത്തിന് വായിക്കുന്ന എന്നൊക്കെയുള്ളൊരു ധാരണയിലാണല്ലോ നമ്മളിരിക്കും. ഒരു സുപ്രഭാതത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഈ ചേച്ചി അമ്മ പറഞ്ഞിങ്ങനെ ഡേ പിന്നെ മറ്റേ ഇന്ന അവൻ്റെ ഭാര്യ വന്ന് നിന്നെ അന്വേഷിച്ചിട്ട് പോയിരുന്നു. ഞാൻ ഓഹോ തൊലഞ്ഞ, ഇതിനിയിപ്പം മറ്റേ പിന്നെ കഥ എഴുതി വെച്ചതിൻ്റെ വല്ല സാധനമാണോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ മറ്റേ ഈ ബുക്കിൻ്റെ 2/3 ഞാൻ അതിൻ്റെ സമ്പിൾ റോയൽറ്റിയും കള്ളനാണ് കൊടുക്കുന്നത്. ഇനി വേണ്ടി വന്നാൽ 1/3 അതും കൊടുത്തേക്കാം എന്നുള്ളൊരു ആ ഒരു ധൈര്യത്തിലിരുന്ന് കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭാര്യയും പിള്ളേരുമൊക്കെ ആയിട്ട് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് നേരെ ഫ്രണ്ടി നിൽക്കുക, ചേച്ചി നിൽക്കുക. അപ്പം പറഞ്ഞാൽ നീ പോയി ആ അമ്മ ഞങ്ങൾക്ക് ഒന്ന് കണ്ടിട്ട് വാ രണ്ട്. അപ്പം വിചാരിച്ച് ഞാൻ പറഞ്ഞു ഓഹോ അവസാനമായിട്ട് അമ്മ കണ്ടിട്ട് തിരിച്ചു വരാൻ പറയുക എന്നുള്ള മട്ടിലായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് തിരിച്ചു വന്നു. അപ്പം റോഡി നിൽക്കുക. അപ്പം ചേച്ചി എന്ത് ചേച്ചി എന്ന് ചോദിച്ചു. അപ്പം ചേച്ചി പറഞ്ഞു എടാ നാണമുണ്ടടാ, എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നൊരു ഒരു ചീത്തയും കൂടെ ഉണ്ട്, നാണമുണ്ടടാ എന്ന് ചോദിച്ചിട്ട് ചേച്ചി ചോദിച്ചു വലിയ എഴുത്തുകാരനാണെന്ന് പറഞ്ഞ് നടക്കാം. നിനക്ക് എന്താ അണ്ണൻ്റെ നേരെ എഴുതി എന്താടാ കുഴപ്പം എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു എടാ പിന്നെ തല കുനിച്ച് ഞാനിങ്ങനെ നിൽക്കുക ഇങ്ങനെ ഓക്കെ എടാ എൻ്റെ കഥയൊക്കെ ഉണ്ടല്ലേ
പത്ത് പേർക്കുള്ള ജീവിതമാണ് എൻ്റെ കഥ. അപ്പം അണ്ണൻ്റെ ഈ ഈ അണ്ണൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇതിന് ശേഷം ഒരു പിന്നെ പിന്നെ ചെത്ത് തൊഴിലാളിയായിരുന്നു. ചെത്ത് തൊഴിലാളിയായിട്ട് തുടങ്ങിയതിന് ശേഷം പുള്ളിക്കാരൻ ഭയങ്കര മനസ്സുള്ള ആളായിരുന്നു. അപ്പം ഈ ഷാപ്പിൻ്റെ ഉടമയുമായിട്ട് എന്തോ തർക്കം ഉണ്ടായിട്ട് പുള്ളി ഒരു ദിവസം രാത്രിയിൽ അന്ന് ഈ പിന്നെ പലകയടിച്ച ഷാപ്പൊക്കെയാണ് പലതും ഇത് ഭയങ്കര പുള്ളി ഇവിടെ കട്ടയൊക്കെ കെട്ടി വലിയ വലിയ സുപ്രീം പിന്നെ ഇതായിരുന്നു ഷാപ്പായിരുന്നു. അണ്ണ ഒരൊറ്റ രാത്രി കൊണ്ട് ഇടിച്ചങ്ങ് നിരത്തി. പിറ്റേന്ന് രാവിലെ മുതലാളിയും ബാക്കി സഹജത്തുകാരും കൂടെ വരുമ്പോഴത്തേക്ക് അവിടെ ചൂടുകട്ട മാത്രമേ ഉള്ളൂ ഈ സാധനം. അങ്ങനെ പുള്ളി പുള്ളിക്കാരൻ കൊട്ടേഷൻ കൊടുത്തു പിന്നെ സഹ ചെത്തുകാർക്ക്. അങ്ങനെ അവരെല്ലാവരും കൂടെ പുള്ളിക്കാരനെ വെട്ടിപ്പിരുത്ത് ഇത് ചെയ്ത് ഈ സ്വന്തം കുടലുമാരെടുത്ത് വയറ്റിൻ്റെ അകത്തിട്ട് തോർത്തും വെച്ച് കെട്ടിയിട്ട് ഓട്ടോയ്ക്ക് പോയി തിരിച്ചു വന്ന പാർട്ടിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം അതിനുശേഷം മരിച്ചു. മരിച്ചതിന് ശേഷമാണ് ഈ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചേച്ചി പറഞ്ഞു പിന്നെ എടാ 10 ദിവസം ഇതാ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഞാനിപ്പം ഫാമിലിയൊക്കെ ആയിട്ട് വന്നത് കഥ പറയാൻ പറ്റിയൊരു ഒരു ടൈമിംഗ് അല്ല എന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല, ഞാനങ്ങ് തിരുവനന്തപുരത്ത് വണ്ടി പിടിക്കാനങ്ങ് തിരുവനന്തപുരത്ത് വരാടാ. ചേച്ചിക്ക് അറിയാം തിരുവനന്തപുരത്തൊക്കെ വരാനൊക്കെ, ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പം അതിൻ്റെ നമ്പർ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചോളാം നീ പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിടുതൽ ചെയ്തു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം ഞാൻ എനിക്ക് പേപ്പർ പണിയായിരുന്നു. പേപ്പർ പണി പിന്നെ പേപ്പർ ഉണ്ടാക്കുന്ന ജോലി. അപ്പോൾ രാത്രിയിലെ ആണല്ലോ ഇത് ഇത് ചെയ്യുന്നത്. നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉറങ്ങുന്ന സമയത്താണിത് ഉണ്ടാക്കി അല്ലൊരു എണീക്കുന്ന സമയത്ത് ഇത് എത്തണം. അപ്പം ഞാനിത് ആദ്യത്തെ എഡിഷനിൽ ഇങ്ങനെ ജോലി ഇത് എൻ്റെ ജോലി നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് കൊല്ലത്ത് നിന്ന് ഒരു ട്രെയിൻ വട്ടം ചാടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത വരുന്നത്. അപ്പോൾ ആരെന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു എൻ്റെ കൂടെ സഹപ്രവർത്തകരുടെ നിൻ്റെ വീടിനടുത്തുള്ള ഏതെങ്കിലും പാർട്ടി ആയിരിക്കും പിന്നെ വല്ല ഉണ്ടോയെന്ന് നോക്കാം തമാശയ്ക്ക് പറഞ്ഞതാ. അപ്പം ഞാൻ പറഞ്ഞു ഓ ഇപ്പം നമ്മളെ പരിചയമുള്ള അധികം വേറൊന്നും കാണത്തില്ല. പക്ഷെ സ്ഥലമൊക്കെ എനിക്കറിയാം ഇന്ന സ്ഥലമല്ലേ എന്ന് നോക്കിയപ്പോൾ കറക്റ്റ് ആ സ്പോട്ടാണ്. കാര്യം ഞാൻ ഈ പിന്നെ സ്കൂളിലൊക്കെ പോകേണ്ടിരിക്കുന്ന സമയത്തൊക്കെ അത് ചില സ്ഥലങ്ങൾ അതിനുവേണ്ടി മാത്രം അനുവദിച്ചിട്ടിരിക്കുന്ന കണക്ക് ആൾക്കാർ കരുതും ഇത്തരത്തിലുള്ള ചില സ്പോട്ടുകൾ. എന്താ എൻ്റെ മനഃശാസ്ത്രമെന്ന് അറിയത്തില്ല. ആ അവിടെ കൃത്യം അവിടെ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. ഞാനതങ്ങ് വിട്ടു. അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് തിരുവനന്തപുരത്തു നിന്നൊരു വാർത്ത വന്നിട്ടുണ്ടെ മറ്റേ പിന്നെ ഇവിടെ നിന്നൊരു ഒരു തല ട്രെയിൻ കയറി കൊല്ലത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാ? അതെ ആ ട്രെയിനിൻ്റെ ഫ്രണ്ടിലത്തുള്ള വലയിൽ ഇരുമ്പ് വല അതീ കുരുങ്ങിപ്പോയി അതിൻ്റെ സാധനം ഇങ്ങനെ വന്നെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു റണ്ണിങ് സ്റ്റോറിയാണ്. റണ്ണിങ് സ്റ്റോറി എന്ന് വെച്ചാൽ സ്റ്റോറി ഓടിക്കൊണ്ടിരിക്കുക എൻ്റെ ആയിട്ടില്ല. 4x100 ഹിറ്റ്സ് കണക്കാണ്. ഇതിന് എൻ്റെ വന്നാലേ ഇതാവത്തുള്ളൂ എന്ന് വെച്ചാൽ ആളാര് മറ്റേതാര് മറിച്ചതാരെന്നൊക്കെ നമ്മൾ തിട്ടപ്പെടുത്തി വാർത്ത പൂർണ്ണമാക്കുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു അത് ഈ രണ്ട് പാർട്ടിയും ഒന്നാണ്. അതാ കൊല്ലത്തെ തല ഇല്ലാതെ കിടക്കുന്നതും കൂടെ വന്നതും ഇതാണ്. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ഥലപ്പേര് ഇതുവരെ കഴിഞ്ഞാൽ പരിചയം നോക്കിയപ്പോൾ ആരാ നമ്മളെ ഈ ചേച്ചിയാണ്, നമ്മളെ ഈ ചേച്ചിയാണ്. അപ്പം പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ചേച്ചിയുടെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഈ ഇവള് ചെയ്യുന്നതിന് രണ്ടു മൂന്ന് ദിവസം മുമ്പ് അവിടെ വന്നിരുന്നു. അവൻ്റെ നമ്പർ വേണം, എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ചേച്ചി, എൻ്റെ ജീവിതം കുറേ പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മ പിന്നെ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ പറഞ്ഞ് അങ്ങ് വിട്ടു. അവന് ഇപ്പം എന്തോ അവിടെ ഇല്ലെന്നോ പിടിയുന്നോ പറഞ്ഞു. ആ വരവായിരുന്നു എന്ന് പറഞ്ഞണക്കാ. ഈ ഈ സാധനങ്ങൾ നമ്മുടെ ഈ അനുഭവ സാധനം എന്ന് പറഞ്ഞാൽ ഇത് ഈ അന്വേഷിച്ച് ചെന്ന് കണ്ടെത്തുന്നവരിലേക്ക് ഈ സാധനം ചെല്ലുന്ന വെച്ചാൽ ഇതൊരു അത്ഭുതമോ അന്ധവിശ്വാസമോ സാധനങ്ങളോ ഒന്നുമല്ല. ഇതിൻ്റെ ഒരു റിതമിക്കായിട്ടുള്ളൊരു ഒരു ഒരു സമ്പ്രദായം എന്ന് വെച്ചാൽ അങ്ങനെ. അപ്പം അത്തരത്തിലാ ഈ ഈ പിന്നെ ഓരോന്നും ഇത്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഭയങ്കരമായ ശൂന്യതകളുണ്ടല്ലോ. ഈ ശൂന്യതകളാണ് നമ്മുടെ ഈ ലിറ്ററേച്ചറിന് ആഴം കൊടുക്കുന്നത്. പരപ്പല്ല, ഈ ആഴം കൊടുക്കുന്നൊരു സാധനം. അതിന് നമ്മൾ ഈ ലോകത്തിനുള്ള സകല സാഹിത്യ പദങ്ങളും ഈ സാധനം ഒന്നും എഴുതി വയ്ക്കേണ്ട ഒരു കാര്യവുമില്ല. അത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വെട്ടിക്കളയുക എന്നുള്ളൊരു സാധനമാണ് ഉള്ളത്. ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല. ഇതിലേതെങ്കിലും ഒരു മനുഷ്യൻ ഇത്തരത്തിലുള്ള നമ്മൾ എഴുതി വിടുന്ന മനുഷ്യരിൽ ഏതെങ്കിലും എടുത്ത് വെച്ച് വായിക്കുമ്പോൾ
Aman itu manusia awal dia, aman itu wak manusia awal dia terangnya itu pohon itu, yang nolla, yang nolla, orang perhatian yang anda writingnya perapuru. Pinne, nampali pernah nak, ni amra, patra jolie atau bandar perta karya ni pernah nta. Entah kuda tu jolie ina, orang ala, yang lori macam jolie itu ni kan, patra oka, anda pinne patra ngalal. Mati, baru salah tuan berharap patra perwata kerja kan sahaya kian kaya ini kena joli ina beralaan. Dah macam beliya kalakaran, beliya sinema villain markum apa berguruk kaya sound buat setor wadak wangis setelah beliya dubbing artis. Beratri 15 orang ini sesam 15 orang ini ada itu na duty diri. Apa yang anggalan samsara itu ada pun first edition patra nombor dah hilang dah kondon diri. Sesuatu patra mau doang dera, pula anak itu murukum, adanya anak gantau ingatan dikira. Pula, saya ambil ni tu, pula yang kita pota, itu orang itu, orang orang itu damasai keparanya pula pergi. Perpatu anak zaman tu, orangnya pernah dikira, mati sah peradat orang orang itu beri. Beri orang itu orangnya, ini adalah atat aku orang itu, pula, saya ambil tu, hati saya tu lah accident tu lah orang, lah atat aku orang tu, esoknya mati lah, patahnya, ini orang itu hospital orang doa pernah dikira. Pula, kita orang ini anda ada ceri kira. Saya baru ni terkari, lah, malah, sarkas ni ada yang pernah jangan kah, ini show, nardanya baju, hari, ada itu boleh, apa ada traditional, amala koran dah na party macam tu, entar ganam, paper ganam, apa, idem, idem tu tu umpan dari tu baru ni, boleh awis show lah baru ni, ada, ur tak kau ni kan, ada serai, ni mana, nampalah, ini tak kau ni dah lah, tak kau ni, entah ki, ada, kita awal ni lah, ada kita cuma orang turun dekali kia, entah macam, sambidana sahaja, apa itu, ni amarnya entah tu, entah mana tu, entah ikhikin lah, kasih tu, entah orang ni para, entahlah, apa tu, entahlah, amarnya anjara padu ke mana terus orang, apa ini, amarnya sahabat orang terusel lah, jori kara lah, entah apa, ni amarnya entah beranam, ini macam, padan senggadi pikir nanti, ni macam, ni amarnya, entah beri kena, padan pulikara entahnya, epic itu boleh orang, macam. Draw atau orang bawa, atau draw jadi tiga atau empat orang kan, ada orang berada berita, ada tu ikhik, apatahnya kita warta itu tu kuda guna, kita ni ada, tada, ada tapi ada dua mata edition, patra tu lekang lama samai berduga, dua mata edition patram, accha dice, nane warna patram, kita gaya kondo berenda al, arah mana ikhik orang, ini pada irwad minit ni sahun, arah ada tapi 10 minit orang kari bandu kan, pada mana itu, ada tu edition il. Nampaca mobil bora, itu mana kaya beri ga. Ida an, ipa itar tu lola karya engal da dahil bercutan, nampal lewat tu mahaniya maya, mahattera mano, naka parai nata tar tu lola, yani ki Nobel Prize sekitar lolo, yang nolla matel lola, adine menti gagana dahin sahno, illa gagana dah illa, jiwa tu. Ane gagana dah beri ni, sahara tu orang gagana dah beri. Ane beri mana ka? Abom. Immatil, pene, ini anehnya orang orang ini, awasi kena tarat lagi ke wajibbo. Pinnya, nampali talave curugkan itu beribadi orang lalu, talave curugkan itu beribadi orang. Aduh, ini pun, saya ni wilayah Buddha ada, sahno kecayaan samai itu, nai ini dan dia, ini pelakar nak, nama kita paraya orang ni, orang beri sahaja na bawa perta pulla ya. Abah ini janda nak adzim hari itu, pulla orang kuda tu, saya jatri pui, jatri abah kuda pui. Pergi je, saya orang dah orang tu kaji orang ya allah, abah kuda pui ni kia. Anggana kapan itu la vendah atau panigel apa-apa, edtitun do. Orang orang ini, nama kita cahim bo. Pinne itu pinter juga, kapan nama kita orang pediyo, macam karya orang loko edt apa-apa, tuhun. Yang pinne itu ini mana manusia biaya orang orang jadi orang novel edtitun dah. Manusia biaya orang novel itu macam apa? Abda ini, sekarang mana karya orang lepas itu manal karya manal itu ada la issues. Apa ada orang ini tu orang Kerala tu satu narrow strip of land ya, yang under 20 kilometer ni kalau tu berada ni apapun, satu kaya lim, ada ni ada ni lorang kada lim. Ibu di sini tu kerja berada ni semua punya ini kereta mana, aduh mautan lawa, ilmunya itu kuntang gora cakram, mona site nak pernah sahaja macam punya anu buang pun tak am, ada ni punya aduh jangan ini kalpati lorang ani sakti ni lewa nak pernah ini sahaja matra gondo sahaja. Cuma air itu antara mana tu? Air cerita orang orang, adanya kanan macet, sana macet, bodoh lah. Apam, cuma, apam, ini ni ada ikat akan manusia ni kena kadal keri bawa. Apa topel bahasa ni kan kalau tak beri awan tak nol lah, mana, ah, perasa tu lah kahwin lah kau boleh jiran orang ni. Kau kahwin,
അവിടെ ഒന്നുമില്ല. പലരുടെയും ആധാരം എന്ന് പറഞ്ഞാൽ കടലിലാണ് കിടക്കുന്നത്. അമ്മട്ടി കിടക്കുന്ന അതിങ്ങനെ കയറി 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 വരിക. എവിടെങ്കിലും ഇതിനമ്മയും മുട്ടുവന്ന സമയത്ത് വരുമ്പോൾ ഇത് ഇതിൻ്റെ ഇതൊക്കെ ഭരണകൂടമാണ് ഇതിൻ്റെ ഇതിനുള്ള കൊള്ള നടത്തുന്നത്. നമ്മളീ നമ്മളീ ഓരോ കാലത്തും ഈ സാധനവും പറയുന്ന പോലെ പിന്നെ ഗവൺമെൻറ് പരിപാടി, പ്രൈവറ്റ് പരിപാടി, മറ്റേ പരിപാടി എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ എന്നേ പോയി കഴിഞ്ഞു. ഏറ്റവും വലിയ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഭരണകൂടമാണ്. ഏറ്റവും വലിയ കോർപ്പറേറ്റ് എന്ന് പറയുന്നത് ഭരണകൂടമാണ്. ആ ഭരണകൂടം ആസൂത്രണം ചെയ്യുന്ന ചില ചില കാര്യങ്ങളിൽ നമ്മൾ ഇത് ഗവൺമെൻറ്റിൻ്റെ എന്നുള്ള സമാധാനത്തിൻ്റെ പരമായിട്ട് നമ്മൾ നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഏതാണ്ട് 200,000 മനുഷ്യരിങ്ങനെ ഇരിങ്ങി ഇങ്ങനെ 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 ആയിക്കൊണ്ടിരിക്കുക. അപ്പം അവിടെ പോയി ഇത് ചെയ്തു. അപ്പം അതിൻ്റെ അകത്ത് ആ നോവൽ എൻഡ് ചെയ്യുന്ന വെച്ചാൽ അത് അത് ആ നോവൽ എൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് തമ്മിൽ കംപ്ലീറ്റ് വെള്ളം കയറി ഇത് ആ പിന്നെ ആ നായകൻ്റെ പുറത്തുകൂടെ വെള്ളം കയറി ഇത് രണ്ടും രണ്ട് ആ അത്രയും പ്രദേശങ്ങൾ ഒന്നാവുന്നൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പം ഞാനിതിൻ്റെ പഠനവും അത് ഇതൊക്കെ ആയിട്ട് ചെന്നപ്പോഴത്തേക്ക് ഈ സെസ്സിൻ്റെ പിന്നെ ഒരു ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് വളരെ രഹസ്യമായിട്ട് അന്ന് ഈ മറ്റേ ഉപഗ്രഹ സാധനമോ ചിത്രമോ കുന്തോ കുറച്ചക്കറോ ഒന്നും ആയിട്ടില്ല. അതിനൊക്കെ മുമ്പുള്ള ഇവരുടെയിലൊക്കെ അഞ്ചാറോ പടവേ ഉള്ളൂ ഈ ഇത്. അങ്ങനെ അയാൾ പറഞ്ഞിട്ട് പറഞ്ഞു കേരളത്തിൽ ഒരു കടലാക്രമണ സാധ്യത, ഒരു വലിയ കടലാക്രമണം ഉണ്ടായാൽ ആദ്യം ഇല്ലാതാവുന്ന സാധനം എന്ന് വെച്ചാൽ ഇവിടെ ആയിരിക്കും എന്ന് പറയും. നമ്മളിതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമുക്കെന്തുവാ വേണ്ട, നമുക്ക് ഈ നോവൽ എഴുതി പൂർത്തിയാക്കണം, നമുക്കൊരു എൻഡ് വേണം. നമ്മൾ ആ സാധനത്തെ എൻഡിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഈ സാധനം എന്ന് വെച്ച് ചെയ്യുന്നുണ്ട്. ഇതാ നടക്കുന്നത്. രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് സുനാമി എന്ന് പറഞ്ഞൊരു സാധനം 100-130 ആൾക്കാർ പിന്നെ അവിടെ മരിച്ച് വീഴുകയില്ല. വേറെ ഒരു സ്ഥലത്ത് പിന്നെ അതിൻ്റെ ഇതിൻ്റെ അപ്പുറത്തേക്ക് 2-3 പേര് മരിച്ച്, ഇതൊക്കെ അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ എന്ത് കൃത്യമോ നമ്മുടെ കയ്യിലുണ്ട് എല്ലാ സാധനവും. എന്താ സംഭവിക്കാൻ പോകുന്നതെന്നും മറ്റേ സാധനം എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമ്മളിത് കേട്ട് കഴിഞ്ഞൂല്ല. അപ്പം ഞാൻ ആകപ്പാടെ അതിന് ആകപ്പാടെ പ്രാന്തെടുത്ത്. അപ്പം ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് എൻ്റെ കൂടെ ഞാൻ അവിടെ വന്ന് താമസിച്ച് ഇതെല്ലാം ചെയ്ത ഒരു ബോട്ട് തൊഴിലാളിയായ മനുഷ്യനാണ് ഇതിൻ്റെ ഇതിന് അവതാരിക എഴുതിയത്. അപ്പം ഞാൻ ഈ പുള്ളിക്കാരൻ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടോ ഒന്നും അറിയത്തില്ല. അപ്പം മനുഷ്യനായിട്ടായാലും പത്രക്കാരനായിട്ടായാലും ഒക്കെ ആദ്യമായിട്ട് ആ പ്രദേശത്ത് അപ്പോൾ ഓടിച്ചെല്ലുന്നത് ആ സമയത്ത് ഞാനാണ്. ഞാനവിടെ ചെന്നിട്ട് ഇപ്പം ഈ പിന്നെ ചെന്നിട്ട് ഈ ഓരോരോ ക്യാമ്പുകളുണ്ട്. ഈ ക്യാമ്പുകളിലൊക്കെ ചെന്നിട്ട് നമ്മൾ വിളിക്കുക. അപ്പം നമുക്ക് പരിചയമുള്ള നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാരെങ്കിലും പിന്നെ പറ്റിയാന്നല്ലേ നോക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ എണ്ണത്തിലെല്ലാം ഓരോരുത്തർക്ക് വേണ്ടപ്പെട്ടതുമായ ഇതാണ് ഈ അവിടത്തേക്ക് സ്കൂളിലൊക്കെ പിന്നെയും പോയിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെയൊക്കെ പടം ഇങ്ങനെ. അപ്പം വിളിച്ച് ഓരോരോ ക്യാമ്പുകളിൽ ചെന്ന് വിളിച്ച് പറയുക ഇന്നാളുണ്ടോ. അപ്പോൾ ഒരു ക്യാമ്പിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇന്നാൾ ഇല്ല, അയാൾക്കൊന്നും പറ്റിയിട്ടില്ല, അയാൾ ജീവിച്ചിരിപ്പുണ്ട്, അയാൾ കടലിലായിരുന്നു, കടലിലാണെങ്കിൽ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാളുടെ വീടൊക്കെ മതിലുണ്ടായിരുന്നുണ്ട്, ആഘാതമൊക്കെ ഒന്ന് കുറഞ്ഞു, ഇവരെ എൻ്റെ മുകളിൽ നിന്ന് കയറി അത്യാവശ്യം രക്ഷപ്പെട്ടു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഈ ദേഹമായിട്ട് പോയിട്ട് ഈ സ്ഥലം കണ്ട്, ഞാൻ അന്ന് നോവൽ എഴുതാൻ പോയ സ്ഥലത്ത് നിന്ന് ഓരോ കണ്ട മനുഷ്യരിൽ പലരുടെയും അവരൊരു കവി ഉണ്ടായിരുന്നു. അയാൾ ഇവിടെയാണ് നിന്നത്, ഇവിടെ വന്നാണ് ഇയാളെ വെള്ളത്തിൽ അടിച്ച് ഇയാൾ പിന്നെ ഇയാൾ മരിക്കുന്നത്, ഇങ്ങനെ 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 പറയുക. അപ്പം നമ്മൾ ഈ സാധനം വെച്ചിട്ട് എനിക്കിത് കേൾക്കാനും കാണാനും വയ്യേന്ന് പറഞ്ഞിട്ട് ഇരിക്കുക എന്നുള്ളതാണല്ലോ ഇതുള്ളത്. അപ്പം നമ്മുടെ മാനസിക അസുഖവും മാനസിക രോഗവും കൊണ്ട് നമ്മളെന്തു ചെയ്യുന്നത്, നേരെ തിരിച്ചായിരുന്നു നമ്മൾ എന്നിട്ട് നേരെ വെച്ചിട്ട് ഈ ഈ പിന്നെ സുനാമി ബാധിതമായ പ്രദേശങ്ങളിലേക്ക് പോവാം. പിന്നെ ഇവിടെ അടുത്ത പ്രദേശം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുളച്ചലാണ്. കുളച്ചൽ ചെല്ലുമ്പോൾ നടക്കുന്ന കാഴ്ചയെന്ന് പറയുന്നത് അവിടുത്തെ ഒരു ചെറിയ പള്ളിക്കകത്ത് 100-100 പേരെ കുഴിക്കകത്ത്, ഞാൻ സോറി കേട്ടോ, ഞാൻ ഒഫൻഡിങ് ആയിട്ടുള്ള കാര്യം പറഞ്ഞത്, അത് ഈ പറഞ്ഞതൊക്കെ നമ്മളൊക്കെ വളരെ സൗകര്യപൂർവ്വം സാഹിത്യം വായിക്കുന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ ഇത്രക്കൊക്കെ ചില ഒഫൻഡിങ്ങൊക്കെ ആയാലും കുഴപ്പമില്ലാന്ന്. അപ്പം ഈ പള്ളിയുടെ സ്ഥലത്തുള്ള ഈ കൂട്ട സംസ്കാരം നടന്നു, ഇന്നത്തെ കണക്കുള്ള ടെക്നിക്കലായിട്ടുള്ള സാധനമൊന്നൊന്നില്ല, 10-20-22 വർഷം മുമ്പാണ്. ഈ പടക്കം പൊട്ടുന്ന കണക്ക്, ഞാൻ ചെല്ലുമ്പോൾ പടക്കം പൊട്ടുന്ന കണക്ക് ഈ കുഴി പൊട്ടിത്തെറിക്കുക, ഈ ഇതിൽ നിന്നുള്ള മനുഷ്യ ശരീരത്തിൽ നിന്നുള്ള ഇതെല്ലാം കൂടെ വന്നിട്ട് പടക്കം പൊട്ടുന്ന കണക്ക് ഇത് ഇത് ചെയ്യുക. എന്ത് ചെയ്യണമെന്നറിയാമല്ല. അവസാനം നമ്മളെ പിന്നെ പിന്നെ ഇതിൻ്റെ നമ്മൾ ഈ ലാട്രൻസിൻ്റെ ഒക്കെ ഇതിലുള്ള ഇതിൻ്റെ ഇത് പോകാനായിട്ടുള്ള ഒരു സൈസ് സാധനം ഇപ്പം നമ്മൾ ഇത് ചെയ്യലോ, അത് കുറേ എണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ അതെല്ലാം ഫിറ്റ് ചെയ്യുന്ന കാഴ്ചകളാണ്. വീട്ടിലൊന്നും പിന്നെ ആരും വീട്ടിലേക്ക് പോകുന്നില്ല, പള്ളികളിലേക്കും പറഞ്ഞ സ്ഥലങ്ങളെല്ലാം തകർന്ന് കിടക്കുക, പള്ളികളിലേക്കും ഇവിടെയും നിൽക്കുക, ആരും കുഞ്ഞുങ്ങളില്ലാതെ എന്തിനാണ് വീട്ടിൽ പോയിട്ട് എന്താ കാര്യം, ഇങ്ങനെ നോക്കുന്ന കാഴ്ചകളാണ്. ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് എഴുതിയിരിക്കാൻ പറ്റുന്നത്?
പിന്നെ എന്താണ് സാഹിത്യം? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറഞ്ഞല്ലേ, വളരെ സുഗമവും സൗകര്യപ്രദവുമായിട്ട് അലങ്കാരപ്പണികൾ ചെയ്തു വയ്ക്കാൻ പറ്റുന്ന ഒരു സാധനം, ഇതിൽ നിന്നൊക്കെ ഉള്ള അറ്റവും മൂലയൊക്കെ എടുത്തു വെച്ച് ചെയ്യാൻ പറ്റുന്ന അലങ്കാരപ്പണികൾ എടുത്തു വെച്ചാൽ സാധനം മാത്രമേ സാഹിത്യമാവുന്നുള്ളൂ. അപ്പം നമ്മുടെ അനുഭവ തലങ്ങളും ജീവിതത്തിൻ്റെ അനുഭവം, ഇപ്പം നമ്മളൊന്നും കണ്ടിട്ടില്ല, നമ്മളിപ്പോൾ വളരെ സുഖകരമായ പുസ്തകം ഓരോ സ്ഥലങ്ങളിൽ ഇപ്പം പറഞ്ഞ കണക്ക്. ഇപ്പം എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇപ്പം അത് എഴുതുന്ന പാർട്ടിക്ക് പല രാഷ്ട്രീയമോ സാധനമോ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ എഴുത്തുകാരനെ സംബന്ധിച്ച് ഇതുവല്ല ഉണ്ടോ? ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്കുള്ള ഐക്യദാർഷ്ട്യം വേറൊരു സ്ഥലത്തിലേക്കുള്ളതെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഉക്രൈനിൽ ആക്രമിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആക്രമണം ചെയ്യുന്ന സാധനമോ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന റഷ്യയിൽ വീഴുന്ന മിസൈലിനോ പാലസ്തീനിൽ പിന്നെ വീഴുന്ന മിസൈലിനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് വീഴുന്ന പിന്നെ ഇതിനോ അതിന് വേദനയ്ക്കൊക്കെ വല്ല പഞ്ഞമുണ്ടോ? ഈ അതിർത്തി ഈ സാധനം എന്ന് പറഞ്ഞാൽ ആരുണ്ടാക്കിയതാണ്? ഞാനിപ്പോൾ ഒരു നോവല് അടുത്തിടയ്ക്ക് എഴുതിയായിരുന്നു, ആനോ എന്നുള്ള പേരിലൊരു നോവൽ. 500 വർഷം മുമ്പുള്ളൊരു കഥയാണ്. ഞാൻ 50 വർഷത്തിന് അപ്പുറത്തേക്കുള്ള ഒരു നോവല് പിന്നെ എഴുതിയായിരുന്നു, പിന്നെ ഐസ് എന്നുള്ള പേരിൽ. അത് ഈ ടെക്നിക്കലായിട്ടുള്ള സാധനമൊക്കെ വന്ന ശേഷം മനുഷ്യൻ്റെ ഓർമ്മകൾ നമുക്ക് പ്രിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബോഡി നമ്മൾ വേറെ ഏത് ബോഡിക്കകത്ത് അല്ലെങ്കിൽ ക്ലോൺ ചെയ്തോ ഈ ബോഡിക്കകത്ത് ഈ ഓർമ്മ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മരിക്കത്തൊന്നുമില്ലല്ലോ. ഇതിനകത്ത് വെച്ചിട്ട് ഈ പിന്നെ തുടരും. കാരണം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മൾ കാണുമ്പോഴുള്ള ഓർമ്മ മാത്രമാണല്ലോ ഒരു മനുഷ്യൻ, അത് വെച്ചിട്ട്. അപ്പം അതും പിന്നെ ഒരു 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 അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ 500 വർഷം പുറകെയുള്ള സ്ഥാനം. അപ്പം നമ്മളിക്കാണെങ്കിൽ ഈ അതിർത്തിയെ അല്ല നമ്മളിവിടെ വന്ന് നമ്മൾ സമയം കളയുന്നതോ അല്ലെങ്കിൽ നമ്മൾ പക്ഷം പിടിക്കുന്നതോ ഇതൊക്കെ ആയിട്ടുള്ള ഒരേ സാധനമല്ല നമ്മളില്ലായ്മയായി 100 വർഷം 150 വർഷം കഴിഞ്ഞിട്ട് ഉണ്ടാകാൻ പോകുന്ന ഇത്. നമുക്കറിയാം ഇപ്പോൾ ഉള്ള ഓരോടെ പുതിയ രാജ്യങ്ങളൊക്കെ 10-15 വർഷം ഓരോടെ പുതിയ രാജ്യങ്ങളുണ്ടാവുക. അപ്പം എന്നൊക്കെ പറയുന്ന കണക്ക് ഓരോന്നും മാറിയും ഇതും ചെയ്ത് ഈ പക്ഷേ യുദ്ധത്തിനുള്ള കാരണങ്ങളും യുദ്ധവും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ 500 വർഷം മുമ്പുള്ള കാലത്താണെങ്കിലും ഇതാണെങ്കിലും അംഗവൈകല്യപ്പെട്ട അപ്പം അന്നത്തേക്ക് ലിസ്ബൺ പട്ടണത്തിലേക്ക് ഇവിടെ നിന്ന് ആനക്കുട്ടിയെ പോർട്ട് ചെയ്ത് പിന്നെ റിയൽ സ്റ്റോറി ആട്ടോ, ഒരാനക്കുട്ടിയെ പോർട്ട് ചെയ്ത് കൊച്ചിയിൽ നിന്ന് ലിസ്ബണിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഈ ആനക്കുട്ടി പിന്നെ പോപ്പിനുകൊണ്ട് ഇന്ത്യ ഇതാ കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞു പോപ്പിന് കാഴ്ചവെക്കുകയും ഈ പോപ്പും ആനക്കുട്ടിയും തമ്മിൽ ഭയങ്കരമായിട്ട് സിങ്കാവുന്നതും പിന്നെ മദർ റിനൈസാൻസിന് ഈ ആനക്കുട്ടി പ്രതിയേർക്കപ്പെടുന്നതുമായ ചരിത്ര സംഭവത്തിനെ വെച്ചിട്ട് ഫിക്ഷനെ ആ പാപ്പാൻ്റെ കാഴ്ചപ്പാട്, ഇവിടെ നിന്നൊരു പാപ്പാൻ പോയല്ലോ ഒരു മലയാളിയായ ഒരാൾ, അയാളെ കാഴ്ചപ്പാടിൽ എഴുതാൻ ശ്രമിച്ച ഒരു നോവലാണ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളും പഠനങ്ങളും മറ്റുമായിട്ട് പോയ സമയങ്ങളിലെന്ന് പറഞ്ഞാൽ ശവക്കൂനകളുടെ ഇടയിൽ കൂടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കാരണമെന്ന് വെച്ചാൽ ഒന്ന് മാത്രമേ ഉള്ളൂ, മതം. എന്നാൽ മതമാണല്ല, മതത്തിന് വളരെ വിദഗ്ധമായിട്ട് രാഷ്ട്രീയം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇന്നും കടന്ന് ഇത് ചെയ്ത് വരുന്നത്. ഇതിന് ഏതെങ്കിലും ഒരു സാധനത്തിനെ സ്പർശിക്കാനായിട്ട് നിങ്ങളെ മുമ്പിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ളതിലേക്ക് നമ്മളുടെ കെൽപ്പ് എത്രമാത്രം, അരിവ് മൂലയൊക്കെ അവിടെയൊക്കെ വെച്ചിട്ട് ഇയാൾ ഭയങ്കര പിന്നെ മതത്തിനെതിരെയും മറ്റേ യുദ്ധത്തിനെതിരെയൊക്കെ എന്ന് പറ്റത്തില്ല. ഈ സ്ട്രക്ചർ ഒരു രാജ്യ അതിർത്തി രാജ്യ സ്ട്രക്ചർ അതിനെതിരായിട്ടോ വേറൊരു സംഗതിക്കെതിരായിട്ടോ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് പറ്റും? ഒരു രാജ്യത്തും പറ്റത്തില്ല. പറ്റുമെന്നത് തോന്നല, ആ രാജ്യത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടല്ലാതെ പറയുന്ന കാര്യങ്ങളെല്ലാം രാജ്യദ്രോഹപരമാണ്. അത് ഒരു രാജ്യത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല. അത് എങ്ങനെ തന്മയത്വത്തോടുകൂടി ഈ ഈ ഈ സംഗതികളെ ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ മാത്രമേ ഉള്ളൂ. ചിലയിടത്താണെങ്കിൽ വെടിവെച്ച് കൊല്ലും, മറ്റത് പതുക്കെ ചിലപ്പോൾ കൊല്ലുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെ രീതിയിൽ അവരെ അവിടെ നിന്ന് ഒഴിവാക്കുന്ന രീതിയിലുള്ള ബുദ്ധിപരമായ സാധനങ്ങളുണ്ടാകും, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇതിൻ്റെയൊക്കെ ഇടയിലുള്ള പ്രസക്തി ചെയ്തിട്ടാണ് നമ്മൾ ഈ സാഹിത്യം പറയുകയും ഈ സാധനം പറയുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം വളരെ അധീരനായ ഒരു മനുഷ്യൻ, ഒരു സാധനം ഒരുപാട് പേര് എഴുതുന്ന കൂട്ടത്തിലുള്ള ഒരു അധീരനാണ്. പിന്നെ ഒറ്റ സംഭവമേ ഉള്ളു, എനിക്കിത് ഒരു വലിയ ആനക്കാര്യമാണെന്നുള്ളത്, ആനയുടെ കഥയൊക്കെ എഴുതും, ആനക്കാര്യമാണെന്നുള്ള ഒരു തരത്തിലുള്ള അവകാശവാദമോ സാധനങ്ങളോ ഒന്നുമില്ല. മനുഷ്യൻ്റെ അനുഭവങ്ങൾ, മനുഷ്യൻ്റെ വേദനകൾ പച്ചയായ ഭാഷയിൽ, എന്നുവെച്ചാൽ ഒരു കുഞ്ഞ് 8 വയസ്സോ 10 വയസ്സുള്ള കുഞ്ഞിനാണെങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റണം. ഏതെങ്കിലുമൊക്കെ കാലത്താണെങ്കിലും എടുത്തെന്ന് വെച്ചാൽ ഈ ഭാഷ എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനൊന്ന് മനസ്സിലാവണം ആ സാധനം എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ഇനി എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ചുള്ള വല്ല ചോദ്യമോ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. ഇത് പിന്നെ 45 മിനിറ്റാണ്, ഈ 7 മിനിറ്റാണ് അല്ലേ, 7 മിനിറ്റ് അല്ലേ, 45 മിനിറ്റ് അല്ലേ, ഏ
Apa orang ini orang itu? ഈ കേരളത്തിൽ നിന്ന് പോയ ആനക്കുട്ടിയുടെ പരിസരത്ത് ഉണ്ടായിരുന്ന പാർട്ടികൾ മൈക്കൽ ആഞ്ചലോ പിന്നെ ലിയോനാർഡോ ഡാവിഞ്ചി റാഫേൽ ഇവരൊക്കെയാ ഈ ആനയുടെ അയൽക്കാരായിട്ടുണ്ടായിരുന്നത് അന്നുണ്ടാക്കിയ പട്ടണം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കലയുടെ സ്വർഗമായി ഇരിക്കുന്ന പിന്നെ റോമാണ് അന്ന് ഈ ഇതിൻ്റെ സമയത്ത് അവിടുത്തെ 500 വർഷം കഴിഞ്ഞും അവിടുത്തെ വെള്ള മാർബിളുകളുണ്ടാക്കിയ എല്ലാ സാധനങ്ങളും ലോകത്തുള്ള ലോകോത്തര ഇതാണെന്ന് പറയും ഞാൻ നമ്മളിത് എഴുതുന്ന സമയത്ത് പോകുന്നത് ഇത് കഴുത്തർപ്പൻ പലിശക്കാരുടെ പണമാണിത് കൂട്ടക്കൊല നടത്തി കൂട്ടക്കൊലകളും രണ്ട് ഫാമിലി ഫ്യൂഡ്സ് നടത്തിയിട്ട് കൊലപാതകം നടത്തിയിട്ട് ഈ നോവലിൽ ഞാനത് ആ പടം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ കൊലപാതകം അന്ന് ഫോട്ടോഗ്രാഫേഴ്സ് ഇല്ല ഒരു ഫാമിലി ഒരു വലിയ ബാങ്കർ ഫാമിലി ബാങ്കർ എന്ന് വെച്ചാൽ പൊള്ള പലിശക്കാരായ ഒരു ഫാമിലി ഇറ്റലിയിലെ ഇറ്റാലിയൻ മാഫിയയുടെ ഒക്കെ തുടക്കമാണ് അതിലൊരാളുടെ മകനാണ് അന്നത്തെ ഈ മാർപ്പാപ്പ അതിലൊരാൾ മാർപ്പാപ്പയാക്കുന്നവരും വാശിയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ സ്കെച്ച് ചെയ്യാനായിട്ട് ഏതാ ഈ ഒരാളിനെ തൂക്കിക്കൊല്ലുക ഈ തൂക്കിക്കൊല്ലാനായിട്ട് എൻ്റെ എതിരാളിയെ അടുത്ത ഫാമിലിയിലുള്ള ഒരാൾ ഒരു പള്ളി വെച്ചിട്ട് ഇവരിങ്ങോട്ട് ആക്രമിച്ചു എൻ്റെ തലയ്ക്ക് കഴുത്തിന് വെട്ടുകിട്ടി എൻ്റെ സഹോദരൻ മരിക്കുന്നു ഇതെല്ലാം കഴിയുന്ന അപ്പോൾ അവരെ പിടിച്ചു മറ്റുള്ളവരെല്ലാം പിടിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഒരാളെ ഒട്ടോമൻ തുർക്കികളുടെ സ്ഥലത്തു നിന്ന് അതേ വേഷത്തിൽ തുർക്കിയാട്ടികൾ ഭയന്ന് കഴിയുക മറ്റവരെ തിരിച്ചു വന്ന് ഇയാളെ തൂക്കിലേറ്റുമ്പോഴത്തേക്ക് അന്ന് ഫോട്ടോഗ്രാഫേഴ്സോ പിന്നെ വീഡിയോ ഇതോ ഒന്നുമില്ല ഈ പടം സ്കെച്ച് ചെയ്തതാരെന്നറിയോ ഈ പടം സ്കെച്ച് ചെയ്യാൻ ഇവരെ ഏൽപ്പിക്കുന്നത് മൈക്കൽ ആഞ്ചലോ നിങ്ങൾ ഈ ലോകോത്തരമായ എല്ലാ തരത്തിലുള്ള പിന്നെ പടങ്ങളും ഈ നിങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന കലയുടെ എല്ലാ സാധനവും കൊലപാതകത്തിലെ തൂക്ക് ശിക്ഷയ്ക്കുള്ള പടം സ്കെച്ച് ചെയ്തെടുത്തത് മൈക്കൽ ആഞ്ചലോ അവൈലബിളാണ് ഞാൻ ഈ ആ സന്ദർഭം വരുന്ന സമയത്ത് ആ പടം ഞാൻ ഇപ്പുറം കൊടുത്തിട്ടുണ്ട് ഇതാണ് കലയും കച്ചവടവും മറ്റേ സാധനവും ഇതും ഒക്കെ ആയിട്ടുള്ള സ്ഥലം ഇത് നമ്മൾ നമ്മുടെ സൗകര്യത്തിൽ നിന്ന് നമുക്ക് വേദനകളിൽ നിന്നോ നമ്മുടെ യുദ്ധങ്ങളിൽ നിന്നോ നമ്മുടെ പല കാര്യങ്ങളിൽ നിന്നോ സ്നേഹത്തിൻ്റെ ഇത് ഭാഗമായിട്ട് നമ്മൾ കലയെ ഉപയോഗിക്കുകയും ആസ്വദിക്കുകയും ഇതുമൊക്കെ ചെയ്യുന്നു എന്നുള്ളതിൽ നേരത്തെ പറഞ്ഞുള്ള കാവട്യത്തിൻ്റെ അടയാളങ്ങൾ ഒരു പരിധിവരെയും ഇതിൻ്റെ അത്ര അതാണ് ഈ ആസ്വാദികത എന്നൊക്കെ പറയുന്നത് പല ഇത് വരുന്നത് മാനവികതകൾ വളരെ ഊന്നിയ ഈ മനുഷ്യരിൽ പല ആൾക്കാരും നമ്മളീ പറഞ്ഞ നേരത്തെ പറഞ്ഞുള്ള നിത്യസാധാരണപ്പെട്ട മനുഷ്യരിൽ എത്ര പേര് ലളിതാല അക്കാഡമിയുടെ ഇതിൻ്റെ അകത്ത് വന്ന് നിന്നിട്ട് വാ വാ എന്ന് പറഞ്ഞിട്ട് ഈ സാധനം പറയുന്നു എത്ര തൊഴിലാളികളുടെ പറയുന്നു അതല്ല ഈ ലോകം തന്നെ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം വെച്ചാൽ ഉദാത്ത കല എന്ന് പറയുന്ന സാധനത്തിൽ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നതിൽ കാവടി ഉണ്ട് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു നിങ്ങൾക്ക് യോജിക്കുകയൊക്കെ ചെയ്യാം അതുകൊണ്ട് ഞാൻ ഈ ചോദ്യത്തിനോട് എനിക്ക് ഭാഗികമായി എല്ലാം കൂടുതൽ ഞാൻ യോജിക്കുന്നു ഇന്ദുഭവൻ ഇന്ദുഭവൻ്റെ പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല ആനുകാലികങ്ങളിലും പത്രങ്ങളിലൊക്കെ എഴുതുന്ന എഴുത്തുകൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ പത്രപ്രവർത്തനത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് അല്ലെങ്കിൽ ഒരു അപ്ലൈഡ് കലയാണ് പത്രപ്രവർത്തനം മറ്റേത് സർഗാത്മകവുമാണെന്ന് പറഞ്ഞതിനോട് യോജിക്കുന്നു
മാതൃഭൂമിയിൽ വന്നിരുന്ന മദ്രാസിലെ സീരിയസ് റീഡിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താമെന്ന് വിചാരിക്കുകയാണ്. 2013 താങ്കൾ മനോരമ തിരുവനന്തപുരത്തായിരുന്നു എന്ന് വിചാരിക്കുന്നു, മെട്രോ മനോരമ. അന്ന് നിങ്ങൾ ഒരു കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു നഗരത്തിന്റെ അടുത്ത 25 വർഷത്തെ വികസനങ്ങളെ കുറിച്ച്. ഓർക്കുന്നുണ്ടാവോ? വലിയ പാടാ. 25 വർഷം കൊണ്ട് നഗരം എങ്ങനെയായി തീർന്നോന്ന്. അതിനകത്ത് വന്ന സമ്മാനാർഹനാണ് ഞാൻ. താങ്കളായിരുന്നു അന്ന് മെട്രോ മനോരമയുടെ എഡിറ്റർ. അന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ടുണ്ട്, പിന്നീട് മനോരമയിൽ നിന്ന് മാറിപ്പോയി. എന്തായാലും ഇവിടെ വെച്ച് കാണാൻ രസം. ഞാൻ വെറുതെ ഇങ്ങനെ ബ്രൗസ് ചെയ്ത് പോകുമ്പോഴാണ് താങ്കളുടെ ഇവിടെ ടി വിയിൽ പ്രദർശിപ്പിക്കുന്നത് കണ്ട് അന്വേഷിക്കാൻ വന്നതാണ്. കണ്ടതിൽ സന്തോഷം. താങ്കൾ വീണ്ടും കാണാം. സന്തോഷം. ചോദ്യം ഇല്ലാത്തതിൽ അതിനേക്കാൾ സന്തോഷം. അപ്പം ഇതൊക്കെയാണ്. ആരെങ്കിലും ഉണ്ടോ? കരിമ്പുലി എന്ന കഥയെ കുറിച്ചിട്ടാണ് ചോദിക്കാനുള്ളത്. ഏതാ കരിമ്പുലി? അപ്പൊ അത് സാർ പറയണ്ടായി, ജീവിതം തന്നെയാണ് ഒരു അനുഭവം. അത് അതിലൂടെ തന്നെയാണ് നമ്മൾ കഥകൾ എഴുതി വരിക. അപ്പോ ഈ കരിമ്പുലി എഴുതാനുണ്ടായ സാഹചര്യം, അതിന്റെ ഒരു പൊളിറ്റിക്സ് വശങ്ങള്, അതിന്റെ നിലപാട്, പിന്നെ പറയണേ അതിന്റെ മനുഷ്യേതര മാനവികതയുടെ ഘടകങ്ങള്. ഇപ്പൊ നമ്മൾ ഹ്യൂമനിസത്തെ മാത്രമല്ല, പോസ്റ്റ് ഹ്യൂമനിസത്തെ കുറിച്ച് കൂടുതൽ കഥകളിലേക്ക്, ഇപ്പോഴത്തെ ഉത്തരാധുനിക കഥകളിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു മൃഗത്തെ കുറിച്ചിട്ടാണെങ്കിലും ഈ കരിമ്പുലി എന്ന കഥയില് അത് എഴുതാനുണ്ടായ സാഹചര്യവും അതിന്റെ പൊളിറ്റിക്സിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാം. ഞാൻ അതിനകത്ത് ആ കരിമ്പുലി എന്നുള്ള കഥയെ കുറിച്ച് പറയാം. അല്ലാതുള്ള ഈ പറഞ്ഞുള്ള ഇന്നിട്ടുള്ള സാഹിത്യ പദങ്ങൾ അല്ലെങ്കിൽ ഉത്തരാധുനികത അതിന്റെ സ്ട്രക്ചർ മറ്റസ്ഥാനങ്ങളെ കുറിച്ച് എനിക്ക് ഒരു ധാരണയുമില്ല. ഞാനത് നോക്കാനും ചെയ്യാറില്ല. കരിമ്പുലി എന്നുള്ള ഞാൻ കഥ അല്ലെങ്കിൽ കഥാതന്തു സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് ഏറ്റവും അമൂല്യമായ സാധനമെന്നുള്ള രീതിയിലോ അവസാനമൊന്നുമല്ല. എൻ്റെ കൂട്ടുകാരന്മാർ ഞങ്ങൾ കഥകൾ പറയുന്നു അല്ലെങ്കിൽ ഇത് പറയുന്നു ഒക്കെ ചെയ്യുന്നത് പോലെ അങ്ങോട്ടും പറഞ്ഞു. എൻ്റെ അടുത്തോട്ട് ഒരാൾ വന്ന് പറഞ്ഞ കഥയാ അത്. അയാൾ ഒരു വരിയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിൻ്റെ കഥയുമായി റിലേറ്റ് ചെയ്യുന്ന ചെറുപ്പക്കാരായ മനുഷ്യരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാവുന്ന ഒരു സാധനമാണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് വളരെ ജെനുവിനായി നമുക്ക് എല്ലാവരുടെയും കഥ പറഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ ഒക്കത്തില്ല കേട്ടോ. വല്ല സിനിമയുടെ ഒക്കെ സാധനമോ അല്ല വേറെ എന്തെങ്കിലും ഒക്കെ വന്ന് പറഞ്ഞുതരും. അതല്ലാതെ നമുക്ക് ജെനുവിനായിട്ടുള്ള നമുക്ക് അതിൽ ഒരു പയ്യൻ ഒരു പയ്യൻ ഇപ്പം പറയാൻ ഒക്കത്തില്ല. അന്ന് അവൻ പയ്യനായിരുന്നു. ഇപ്പം അവൻ നമ്മുടെ കാതൽ പിന്നെ നെയ്മർ എന്നൊക്കെ പറഞ്ഞ സിനിമയുടെ തിരക്കഥ എഴുതിയ. അപ്പം അവൻ ഒരു ദിവസം എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്കിത് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഒരു സാധനമുണ്ട്, അവർ 4 പേര് ചേർന്നൊരു ഒരു വേട്ടമൃഗത്തിനെ കൊല്ലാനായിട്ട് വേട്ടമൃഗത്തിനെ ഇത് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു ഞാൻ ഇത് കഴിക്കത്തില്ല, അതിലെന്തെങ്കിലും സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിൻ്റെ സാധ്യതയേ ഉള്ളൂ, അതല്ലേ, കളയാനൊന്നുമില്ല. അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ഈ പിന്നെ പൊളിറ്റിക്സാ അത്. അതെനിക്ക് അത്ഭുതപ്പെട്ടു. അപ്പം ഞാനത് പിന്നീട് അത് സിനിമയോ മറ്റേ സാധനമോ ഒക്കെ ആകുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇവൻ അതിന് ഡെവലപ്പ് ചെയ്യാനും. അതിന് കാരണമെന്ന് വെച്ചാൽ പിന്നെ നമ്മളതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാ. ഒരു കരിമ്പുലിയെ കാട്ടിൽ തിരിച്ചു കൊണ്ടുവിടാൻ പോകുന്നു. ഒരു അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ കൂടെയുള്ള വളരെ കറപ്റ്റായിട്ടുള്ള അവർക്കെല്ലാം വളരെ സഹായം ചെയ്തു കൊടുത്തിട്ടുള്ള ആളാണ്. അയാൾ റിട്ടയർമെൻറ്റാണ്. അപ്പോൾ ലാസ്റ്റ് ട്രിപ്പിന് അയാൾ കൊണ്ടുവിടുമ്പോൾ ഈ സഹപ്രവർത്തകരെല്ലാം കൂടെ ഇപ്പം ഇദ്ദേഹം എല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ മൃഗത്തിനെയും കഴിച്ചിട്ടുണ്ട്, കാട്ടിലുള്ള എല്ലാ സാധനവും കഴിച്ചിട്ടുണ്ട്. ഇയാൾക്കൊരു സർപ്രൈസ് കൊടുക്കണ്ടേ? കൊണ്ടുവരായിട്ട് ഈ കൊണ്ടുപോയ കരിമ്പുലിയെ തന്നെ, ഇത് അപൂർവ സാധനമാണല്ലോ, കരിമ്പുലിയെ തന്നെ ഇത് വേവിച്ച് ഇയാൾക്ക് കൊടുക്കുന്നതോ? അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വാച്ചർ പയ്യനും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ആ പയ്യൻ പിന്നെ ഈ മറ്റേ വെട്ടറ ഇത് ചെയ്യടാ, മറ്റേ ഇത് ചെയ്യടാ, പിന്നെ തോല് കുളിക്കടാ, പിടിക്കടാ എന്ന് പറഞ്ഞ്, വേവിക്കടാ എന്ന് പറഞ്ഞ് എല്ലാ സാധനത്തിനും കൂടെ നിൽക്കുക. അങ്ങനെ ഇവരെല്ലാവരും കൂടെ കഴിക്കാനായിട്ട് നിന്നപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, സാറേ ബാക്കിയുള്ള സാധനമൊക്കെ ചെയ്തു, ഞാൻ കഴിക്കത്തില്ല. അവിടെ സാധനം മാറുക കാര്യം. അപ്പം ഇവർ പറഞ്ഞല്ല നീ കഴിച്ചേ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു വേട്ടയ്ക്ക് ഒരു സാധനം എന്നത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈക്വലി അതിൻ്റെ
അതിൻ്റെ പിന്നെ ഏതാ അത് ഇത് ചെയ്താലേ നമ്മൾ പരസ്പരം ഒറ്റത്തില്ല എന്നൊക്കെയുള്ളൊരു കാട്ടിൻ്റെ അകത്തൊരു നിയമമാണത്. നമ്മൾ വേട്ടക്കാരുടെ ഇടയിലുള്ള നിയമമാണ്. അപ്പം പറഞ്ഞ് നമ്മൾ വേട്ടക്കാരല്ലല്ലോ, നമ്മൾ വേട്ടക്കാരായിട്ടല്ലല്ലോ ഇതിനകത്ത് കയറിയത്. അവിടെ തുടങ്ങുന്ന ഒരു സംവാദമാണ് ഇവരെ സംബന്ധം. പിന്നെ ഇവനെ എന്ത് ചെയ്യും എന്നുള്ളതാണ് പിന്നെ ഈ മൂന്ന് ഉദ്യോഗസ്ഥരായിട്ടുള്ളത്. ഇവരുടെ ദിവസക്കൂലിക്കാരനായ വാച്ചറ അതിനകത്ത് കഥയുണ്ടോ ഇല്ലയോ എന്നുള്ള. അപ്പം അങ്ങനെയാണ് ഈ സാധനം ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പം വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞിട്ടുള്ള കഥയ്ക്കകത്ത് എൻ്റെ പിന്നെ വേറെ ഒരു ഒരു കൂട്ട് നമ്മൾ നമ്മൾ സാഹിത്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിതൊന്നും അടച്ചുകൂട്ടി വെച്ചിരിക്കുന്ന ഒരു സാധനമല്ലല്ലോ. നമ്മൾ നമ്മളെ കൂട്ടുകാർ നമ്മുടെ സുഹൃത്തുക്കൾ എൻ്റെ എത്രയും കൂട്ടുകാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ സഹവർത്തിത്വത്തിലൂടെ മുമ്പോട്ട് പോകുന്ന ഒരു സാധനം അത്. അല്ലാതെ ആരെയും ഒന്നുമല്ല. നമ്മൾ ഓരോന്നൊക്കെ എഴുതുന്ന ഒരു സാധനം ഓരോരുത്തരുടെ ആരെയൊക്കെ കഥയാണ്. അപ്പോൾ അതിലെൻ്റെ ഒരു 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 ഫ്രണ്ട് എനിക്ക് പിന്നെ ഇതാണ് പുസ്തകം വായിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടൊരാളാണ്. അവൻ വന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇത് ഒരു 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 ഗുരു ഒരു ചന്ദനമരം വളർത്തുന്നുണ്ട്. ഒരു ഗുരു ഒരു ചന്ദനമരം വളർത്തുന്നുണ്ട്. മറയൂര ഇവിടെ ഇത് കിളിക്കത്തില്ലല്ലോ, കാര്യമായിട്ട് കിളിക്കത്തില്ല. ലക്ഷണമൊത്തൊരു ചന്ദനമരം വളയ്ക്കുക. അപ്പം ശിഷ്യൻ ഒരു കൊള്ളക്കാരനായി മാറി. ഏതാ ചന്ദന കൊള്ളക്കാരനായിട്ട് മാറി. ചന്ദന കൊള്ളത്തെ ചന്ദനം അടിച്ച് മാറ്റി കൊണ്ടുവരുന്ന വിൽക്കുന്ന ഒരാളായിട്ട് മാറി. ഇതിൻ്റെ അത് കഥയുണ്ടോ ഇല്ലയോ? ഭയങ്കരമായിട്ട് കഥയുണ്ട്. എന്താ കാര്യം? ഇയാളെ പഠിപ്പിൻ്റെ ഇയാൾ പഠിപ്പിക്ക പിന്നെ പഠിപ്പിച്ചതിൻ്റെ കുഴപ്പം കൊണ്ടാണല്ലോ പിന്നെ ഇവൻ പിന്നെ ഇതായിപ്പോയത്. ഏതാ ഇതായിപ്പോ അവിടെ മുതൽ തുടങ്ങുക ഇഷ്യൂ, അവിടെ മുതൽ തുടങ്ങുക ഇഷ്യൂ. ക്ലാഷ് എന്ന് പറഞ്ഞൊരു സാധനം അതാ. നീതി അനീതി എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് എവിടാ എവിടാന്ന് കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കുന്ന സ്ഥലത്താണ് കഥയുടെ ഈ ഒരു സാധനം. അത് നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഇതിനെ കൊണ്ടുവന്ന് മുട്ടിക്കാം, ഇന്ന സ്ഥലത്തേക്ക് ഒന്ന് മുട്ടിക്കാമെന്ന് പറയാൻ പറ്റത്തില്ല. സിനിമയ്ക്കൊക്കെ സിനിമയൊക്കെ ആകുമ്പോഴേ സാധനം അവിടെ ഇവിടെ കൊണ്ട് മുട്ടിക്കാൻ മുട്ടിച്ചേ പറ്റത്തുള്ളായിരിക്കാം. കാര്യം അത് സാധാരണ മനുഷ്യരാണ് കയറുന്നത്, ഇല്ലെങ്കിൽ ആൾക്കാർ തെറി വിളിച്ച് പിന്നെ ഇത് ചെയ്യും. സാഹിത്യത്തിൻ്റെ പുസ്തകം എഴുതുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഇത് ചെയ്യാമല്ലോ. നമ്മൾ നമുക്ക് മുട്ടിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര അനുരോചനീയമായ അനുഭവമാകുകയും ഭയങ്കരമായ ഇതായി മതി. നമ്മുടെ നമുക്ക് മുട്ടിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് അവിടെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. അത് അങ്ങനെ നിർത്തിയതിൻ്റെ അലങ്കാരപ്പണികൾ അതിൻ്റെ സാധനങ്ങളെ കുറിച്ചിട്ട് പിന്നെ വേറെ ചർച്ച നടക്കും. ഞാൻ മുട്ടിക്കാൻ നിവർത്തിയുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ കഥയ്ക്ക് ഒരു എൻഡിങ് ഉണ്ടാവും, ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ പിന്നെ അത് കണക്ക് അവിടെ എവിടെയൊക്കെ ഉള്ള കാണിച്ച് ഒക്കെ ഇടും എന്നുള്ള സാധനമാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ കഥാതന്തു ഡെവലപ്പ് ചെയ്യുന്നൊരു സാധനമായിട്ടാണ് അത് 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 അതുമായിട്ട് ബന്ധപ്പെട്ട് തോന്നിയൊരു സംഗതി. ഞാൻ വളരെ ഈ പറഞ്ഞ കണക്ക് വളരെ പ്ലെയിനായി പോകുന്നതിൽ നിങ്ങൾ വിരോധിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഒന്നുകിൽ നമ്മൾ ആദ്യം മുതലുള്ള കടുപ്പത്തിലങ്ങ് തുടങ്ങണം. അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ സംസാരിക്കും, കടുപ്പത്തിലങ്ങ് തുടങ്ങണം. ചിലപ്പോൾ നമ്മൾ ആദ്യമേ ലൂസായിട്ട് ഇങ്ങനെ തുടങ്ങും, അതാണ് നമുക്ക് സൗകര്യം.